നവകേരള സദസ്സിനായി KSRTC ഓർഡിനറി ബസ്സുകൾ വിട്ടു നൽകണമെന്ന നിർദ്ദേശം. ടിക്കറ്റ് ചാർജ് ഈടാക്കിക്കൊണ്ട് ബസ്സിൽ ആളുകളെ നവകേരള സദസ്സിലേക്ക് നടക്കുന്ന വേദിയിലേക്ക് എത്തിക്കാനാണ് നിർദ്ദേശം. ചെങ്ങന്നൂരിൽ നിന്ന് വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സുകൾ നാളെ നവകേരള സദസ്സിനായി സർവീസ് നടത്തും. വിവരങ്ങളുമായി നിഷ ദിലീപ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. നിഷ, KSRTC-യും അവസാനം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ എത്തിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ആളുകളെ വലയ്ക്കുന്ന, അതായത് യാത്രക്കാരെ വലയ്ക്കുന്ന ഒരു തീരുമാനമാണ് KSRTC ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ ആളുകളെ എത്തിക്കാൻ, അതായത് ടിക്കറ്റ് ചാർജ് വാങ്ങിക്കൊണ്ട് ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകളെ ചെങ്ങന്നൂരിലേക്ക് എത്തിക്കുമെന്ന് പറയുമ്പോൾ പോലും ഇത് യാത്രക്കാരെ വലയ്ക്കുന്ന ഒരു തീരുമാനമാണ്. മാത്രമല്ല, ഇത്രയധികം ബസ്സുകൾ, ഓർഡിനറി ബസ്സുകൾ നവകേരള സദസ്സിനായി വിട്ടു നൽകുമ്പോൾ തീർച്ചയായും അത് യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകൾ നേരത്തെ നടത്തിയിരുന്ന സർവീസുകൾ റദ്ദാക്കിക്കൊണ്ടാണോ നവകേരള സദസ്സിൽ ആളുകളെ എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്? തീർച്ചയായും ആ ഒരു തീരുമാനമാണ് ഇപ്പോൾ KSRTC-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഓർഡിനറി ബസ്സുകളൊക്കെ റദ്ദാക്കിക്കൊണ്ട് ഏതാണ്ട് ഈ ചെങ്ങന്നൂർ, തിരുവല്ല, പത്തനംതിട്ട, വെൺമണി, തിരുവൻമണ്ടൂർ റൂട്ടുകളിലൊക്കെ സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സുകൾ നാളെ ഓടുന്നത് നവകേരള സദസ്സിലേക്ക് മാത്രമായിരിക്കും. കാരണം ടിക്കറ്റ് ചാർജ് ഈടാക്കിക്കൊണ്ട് ആളുകളെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ പോലും അത് തീർച്ചയായും അത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു തീരുമാനമായി വേണം കരുതാൻ. ടിക്കറ്റ് ചാർജ് ഈടാക്കുമെന്ന് പറയുന്നത് KSRTC-ക്ക്, നമുക്കറിയാം KSRTC-ക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ നവകേരള സദസ്സിനായി ഓടുമ്പോൾ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നു എന്ന് പറയുന്നത് അത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു തീരുമാനമാണ്. ഈ ഒരു ഇങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ പോലും ഈ രാവിലെ 11 മണി മുതൽ 5 മണി വരെ ഈ റൂട്ടിലുള്ള സർവീസുകളൊക്കെ റദ്ദു ചെയ്യുന്നത് തീർച്ചയായും അവിടെയുള്ള യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ജനങ്ങളെ വലയ്ക്കുന്ന ഒരു തീരുമാനം, അതായത് 37 ബസ്സുകളാണ്, ഈ 37 ഓർഡിനറി ബസ്സുകളാണ് ഈ നവകേരള സദസ്സിനായി നാളെ ചെങ്ങന്നൂരിലേക്ക് മാത്രം സർവീസ് നടക്കുന്നത്. ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്നുള്ള 20 ബസ്സുകളും, തിരുവല്ലയിലെ 4 ബസ്സുകളും, മാവേലിക്കര 3, എടത്തുവ 2, ഹരിപ്പാട് 3, കായംകുളം 5 എന്നിങ്ങനെ 37 KSRTC-യുടെ ഓർഡിനറി ബസ്സുകളാണ് നവകേരള സദസ്സിനായി നാളെ ഓടുന്നത്. തീർച്ചയായും ജനങ്ങളെ വലയ്ക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് KSRTC-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വിനീഷ്, നിശയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നവകേരള സദസ്സിന് ഓർഡിനറി ബസ് നൽകാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. നാളെ ഓർഡിനറി ബസ് നൽകണമെന്ന നിർദ്ദേശമാണ് KSRTC-ക്ക് സർക്കാർ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിശ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്.